സാർ, എൻ്റെ പേര് കരിയാസം. ഞാൻ കോളേജിൽ പഠിക്കുന്ന എൻ്റെ മകനെ അന്വേഷിച്ച് വന്നതാണ്. ഇവിടെ അടുത്തവിടെ സാർ കോളേജ്. ഞാൻ അവൻ്റെ ഫോട്ടോ കാണിക്കാം. വേറെ പണിയൊന്നുമില്ല. സാർ, ഞാൻ ജയ്മോൻ്റെ അച്ഛനാണ്. അവനെ ഒന്ന് വിളിക്കുമോ? ജയ്മോൻ, അങ്ങനെ ഒരു സ്റ്റുഡൻ്റ് ഇവിടെ പഠിക്കുന്നില്ലല്ലോ. സാർ, ഞാൻ അന്ന് വന്നപ്പോൾ അവനെ ഇവിടെയാണ് ചേർത്തത്. പിന്നെ കട്ടപ്പനയിൽ നിന്ന് വന്ന എനിക്കും മോനും സാറാണ് വഴി പറഞ്ഞു തന്നത്. ആ ജയ്മോൻ, ഞാൻ ഓർക്കുന്നു. അപ്പം നിങ്ങളൊന്നും അറിഞ്ഞില്ലേ, അവൻ പഠിപ്പ് നിർത്തിയിട്ട് കുറേ കാലമായല്ലോ. അവൻ പഠിപ്പ് നിർത്തിയെന്നോ? കഴിഞ്ഞ ആഴ്ച കൂടി ഞാൻ അവന് ഫീസ് അയച്ചു കൊടുത്താണല്ലോ. അപ്പോൾ അവൻ എന്നെ പറ്റിക്കുകയായിരുന്നോ? അവനിപ്പോൾ എവിടെയുണ്ടെന്ന് സാറിന് അറിയാമോ? നീ ഇതുവരെ പോയില്ലേ? നാശം. ഓരോരുത്തന്മാരെ കള്ളും കുടിച്ചു വന്നോളും മനുഷ്യനെ മെനക്കെടുത്താൻ. ഡേ ഡേ, പോ, ഇറങ്ങിപ്പോടെ. ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? നീ ആരാ? എനിക്കെന്നാ? മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കത്തില്ല. സാർ, ഈ മദ്യപാനികൾക്കായുള്ള ധ്യാനകേന്ദ്രം ഇതല്ലേ? അതെയല്ലോ, കണ്ടാ അറിയത്തില്ലേ. മോനെ മോനെ, ജയ്മോനെ, ഡാ ജയ്മോനെ, നിനക്കിത് എന്ത് പറ്റി? ജയ്മോനെ ജയ്മോനെ, അപ്പനെന്താ ഇവിടെ? ഞാൻ നിന്റെ കോളേജിൽ പോയിരുന്നു, പക്ഷെ നീ പഠിപ്പ് നിർത്തിയെന്നൊക്കെ അവർ നുണ പറഞ്ഞു. അവര് നുണ പറഞ്ഞൊന്നുമല്ല, നിർത്തി, എല്ലാം നിർത്തി. അല്ലെങ്കിൽ തന്നെ അടിച്ചു പൊളിക്കാനൊരു ബൈക്കില്ലാത്ത, കാണാൻ കൊള്ളുന്നൊരു പെണ്ണില്ലാത്ത, ചാറ്റ് ചെയ്യാൻ നല്ലൊരു ഫോണില്ലാത്ത, എന്തിന് ഇടാൻ നല്ലൊരു ഷർട്ട് പോലില്ലാത്ത ഈ ഏഴാം കൂലിയൊക്കെ എന്തിനാ അപ്പാ പഠിക്കുന്നത്? അപ്പോ നിന്നെ പഠിപ്പിക്കാനായി ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത 10 ലക്ഷം രൂപയ്ക്ക് ഒരു വിലയില്ലേ? മനസ്സും അടുത്തു പോയപ്പാ. ഈ ഒരു ലഹരിയ ആകെയുള്ള ആശ്വാസം. ഇത്രയും കാലം നിന്നെ നോക്കിയതിനുള്ള കൂലി ജപ്തി നോട്ടീസായി വീട്ടിൽ വന്ന് കിടപ്പുണ്ട്. അതിന് നീ പരിഹാരം ഉണ്ടാക്കണം. ജപ്തിയോ വ്യാപ്തിയോ ആവുന്നു എനിക്കറിയണ്ട. ജനിപ്പിച്ച സന്ധ്യയാണെങ്കിൽ വളർത്താൻ പഠിപ്പിക്കും. പഠിച്ചടാ, പഠിച്ചു. എന്റെ പൊന്നും ഒരുപാട് ചെയ്യുമോ? ഇത് ഒരു ഇൻഷുറൻസ് പേപ്പറാ. ഇതിലൊരൊപ്പ് വെച്ചിട്ട് വല്ല പാണ്ഡലോർക്കും പോയി തല വയ്ക്കുമോ? അങ്ങനെ 10 ലക്ഷം നിന്റെ പെങ്ങന്മാർക്കെങ്കിലും കിട്ടട്ടെ. അപ്പനെയാണോ അപ്പാ ഈ ന്യൂ ജനറേഷൻ അപ്പനെ വിളിക്കുന്നത്? ഇതിയാ ചിരിക്കണോ അപ്പൻ ചെല്ലി. എന്താണ് ഈ കാണുന്നത്? നോമിനിയുടെ സ്ഥാനത്ത് എൻ്റെ പേരോ? അപ്പൻ 10 ലക്ഷം രൂപയുടെ പോളിസി എടുത്തത് എൻ്റെ പേരിലോ? അപ്പൻ പാണ്ഡോർക്കിടയിൽ എനിക്ക് വേണ്ടി ചാവാൻ പോയോ? അപ്പാ